ഈ ഗവൺമെൻറ് ജോലികളിൽ നമുക്ക് കിട്ടുന്നൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എസ് എസ് സി ആയാലും പി എസ് സി ആയാലും അവർ മത്സര പരീക്ഷകളിലേക്ക് കടക്കണമെന്നായിരുന്നു പി ജി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെ സി പി ഒയിൽ 62-ാം റാങ്ക് കിട്ടിയ ദീപകരനാണ് എന്നോട് ഈ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദീപകരൻ, എനിക്ക് ആദ്യം ദീപകരനെ പരിചയമുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത്, ബാലുശ്ശേരി ഇങ്ങനെ ഒരു സെൻ്ററുണ്ട്, എയ്സ്, നീ വന്ന് നോക്ക്, രണ്ട് ദിവസം നീ ക്ലാസ്സിലിരുന്ന് നോക്ക്, അതിനുശേഷം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം എയ്സിൽ തുടങ്ങാൻ മതി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ദീപകരനാണ് ആദ്യം എന്നെ എയ്സിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എയ്സ് പോയി ചേരുന്നത്. യൂണിവേഴ്സിറ്റി ബാച്ചിൻ്റെ ആ സെക്ഷനിൽ ഫസ്റ്റത്തെ രണ്ട് ദിവസം ഇരുന്ന് നോക്കിയപ്പോൾ തന്നെ ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എയ്സ് തുടരാൻ തീരുമാനിച്ചു. ഏത് ക്ലാസ്സായാലും നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരെ കൊണ്ട് എയ്സ് അവിടെ ക്ലാസ് എടുപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയ്സിൻ്റെ മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീക്കും എക്സാമിനേഷൻസ് നടത്തുന്നുണ്ട്. മോഡൽ എക്സാം ആയാലും ടോപ്പിക് എക്സാം ആയാലും ഓരോ വീക്കും നമുക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾ എയ്സ് നടത്താറുണ്ട്. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് എയ്സിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഓറിയൻറ്റ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ടും പഠനം നടത്തിയിട്ടിരുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതിനെ കൂടാതെ ജി കെ, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഈ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിലായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാക്സിമം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നായിരുന്നു ഏറ്റവും മെയിനായിട്ട് നോക്കിയത്. ഇങ്ങനൊരു റാങ്കിൽ എത്തിപ്പെടാൻ എയ്സ് നൽകിയ സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള ഫ്രീഡം എയ്സിൻ്റെ ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. രാത്രി ഏറെ കഴിയുന്നവരെ നമുക്ക് ഇരുന്ന് എയ്സിലിരുന്ന് വർക്ക് ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ മെറ്റീരിയൽസ് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യാൻ ആ മെറ്റീരിയൽസ് സഹായിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ സഹായിച്ചതിന് ഏറ്റവും വലിയ നന്ദിയും കടപ്പാടും എയ്സിനോടാണുള്ളത്. എയ്സ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്.